പട്ടാ പകൽ പോലും കൂരാ കൂരിരട്ട്, അതായത് പകൽ രാത്രിയാണെന്ന് തോന്നും. ഭൂമിയിലെ അത്ഭുത പ്രതിഭാസം വരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം. 50 വർഷത്തിനിടെ ഇങ്ങനെയൊരു ആകാശ കാഴ്ച ഇതാദ്യം. 2024 ഏപ്രിൽ 8 ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഭൂമിയിലെ ഈ അത്ഭുത പ്രതിഭാസത്തെ ഏറെ ആകാംക്ഷയോടെയാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. എന്താണ് സൂര്യഗ്രഹണം? എന്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. എന്നാൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക. അതായത് പകൽ ഇരുട്ടു മൂടും. അത് മാത്രമല്ല, ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കും. 8 ഏപ്രിൽ സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെ പകൽ പോലും രാത്രിയാണെന്ന് തോന്നും. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടലുകൾ. അതുകൊണ്ട് തന്നെ 8 ഏപ്രിൽ നടക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പസഫിക് സമുദ്രത്തിന് മുകളിലെ 2150 ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും. അതായത് ഇനി 126 വർഷം കൂടി കാത്തിരിക്കണം. 18 മാസത്തിലൊരിക്കൽ ഭൂമിയിൽ എവിടെയെങ്കിലും സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട്. എന്നാൽ ശരാശരി 100 വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകാറുള്ളൂ. മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും. 32 മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും. എന്നാൽ സൂര്യനെ നേരിട്ട് നോക്കരുത്, പ്രത്യേക സോളാർ വ്യൂയിങ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ഈ ഗ്രഹണത്തെ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് നാസ വിശേഷിപ്പിച്ചത്. അതേസമയം സൂര്യഗ്രഹണം 8 ഏപ്രിൽ നടക്കാനിരിക്കെ വിമാനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രംഗത്തെത്തിയിരുന്നു. സമ്പൂർണ്ണ സൂര്യഗ്രഹണം വടക്കേ അമേരിക്ക കടക്കുമെന്നും വിമാന ഗതാഗതത്തെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിലുടനീളമുള്ള 100 കണക്കിന് സ്കൂളുകൾ 8 ഏപ്രിൽ അടച്ചിടും. എന്നാൽ ഭൂമിയിൽ നടക്കുന്ന ഈ അത്ഭുത പ്രതിഭാസമായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല.